ടിവിയിലെ ടെക് സപ്പോർട്ടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മളുടെ കൂടെ മിസ്റ്റർ ജോസഫ് തോമസ് ഉണ്ടായിരുന്നു. അദ്ദേഹം നമുക്ക് ഒരു പുതിയ കാർ, ഒരു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാർ മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയായിരുന്നു കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഈ ആഴ്ച അതിൻ്റെ ഒരു തുടർച്ചയായി ഒരു വാഹനം എടുത്തതിന് ശേഷം അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. മിസ്റ്റർ ജോസഫ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്തു കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ എടുത്തതിന് ശേഷം, ഇനിഷ്യലായിട്ടുള്ള ആ കുറച്ച് നാളത്തെ യൂസേജിന് ശേഷം, നമുക്ക് ആ വാഹനം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് റെഗുലറായിട്ട് ആ വണ്ടിക്ക് നമ്മൾ കെയർ ചെയ്യേണ്ടത് എന്നുള്ളത് പലർക്കും അറിയില്ല. നമ്മളെപ്പോഴും ഒരു മെക്കാനിക്കിൻ്റെ സഹായം തേടാതെ നമുക്ക് സ്വന്തമായി ഒരു വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും ഒരു വാഹനം നന്നായി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്? നല്ലൊരു ക്വസ്റ്റ്യനാണ് ഇത്. ശരിക്കും എന്താ പറയുക, നമുക്ക് സാധാരണ ഒത്തിരി ആൾക്കാരും എല്ലാവരും വണ്ടി ഓടിക്കും. ഈവൻ എൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ്. പക്ഷെ ഇന്ന് വരെ ആരും ഓയിൽ ചെക്ക് ചെയ്യോ, അല്ലെങ്കിൽ അതിൻ്റെ കൂളൻറ്റ് ചെക്ക് ചെയ്യോ, അതിൻ്റെ ബ്രേക്ക് ഫുഡ് ഉണ്ടോ, പവർ സ്റ്റിയറിംഗിൻ്റെ ഓയിൽ ഉണ്ടോ, ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല. ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇത് വളരെ സിമ്പിള്, ഒന്നും ഇതിനകത്ത് യാതൊരു പാരപ്പെട്ട ഒരു പണിയില്ല. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളെന്നും വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, വണ്ടി ബിഫോർ ട്രാവലിംഗ് ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ ഫോർട്ട്നൈറ്റിലെയോ നമ്മൾ തോന്നുന്നത് ഇന്ന് വണ്ടി ചെക്ക് ചെയ്ത് എന്തെങ്കിലും 5 മിനിറ്റ് എന്തെങ്കിലും ഉണ്ടാവും, 5 മിനിറ്റ് നേരത്തെ പരിപാടിയുള്ളത്. ഓക്കെ, ബോണ്ട് കവർ അപ്പ് ചെയ്യുക, സേഫ്റ്റി അതിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ട് സേഫായിട്ട് വെക്കുക, സെക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിന് എന്താ പറയുക, എഞ്ചിൻ ഓയിൽ, ഫസ്റ്റ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക. എഞ്ചിൻ ഓയിൽ അതിൻ്റെ ഡിപ്സ്റ്റിക് ഉണ്ട്, അതിനൊരു നോബ് ഉണ്ടാവും, അതൊരു പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ നമ്മൾ ചെറിയ കോട്ടൺ തുണി എന്തെങ്കിലും കയ്യെടുത്ത് അടിപ്പൊന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് അതിന് 2 levels ഉണ്ടെന്ന്, ലോ ലെവൽ ആൻഡ് ഹൈ ലെവൽ. സോ ലോ ലെവൽ ഇസ് ഏറ്റവും മാക്സിമം അത്രയും അറ്റ്ലീസ്റ്റ് ആ ലെവലിൽ ഉണ്ടായിരിക്കണം. അപ്പം എപ്പോഴും മാക്സിമം നമ്മളത് ഹൈ ലെവലിൽ കീപ്പ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. ഒരു ഹെൽത്തി എഞ്ചിനായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ സെയിം, നമ്മൾ വെള്ളം കുടിക്കുക, നമ്മുടെ ആവശ്യം നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റാർവ് ചെയ്യുന്നത് പോലെ സെയിം അതുപോലെ തന്നെ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ഓടണമെങ്കിൽ അതിൻ്റെ എഞ്ചിൻ എല്ലാ മൂവ്മെൻറ്റ്സും കറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് എഞ്ചിൻ ഓയിൽ അത്യാവശ്യമാണ്. അപ്പോൾ ആ ഹൈ ലെവലിലെ, മാക്സിമം ലെവലിലെ ഓയിൽ ലെവലിലെ കീപ്പപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഓയിൽ അവർ നമ്മുടെ കയ്യിൽ തന്നു വിടും, നമുക്ക് വേണമെങ്കിൽ അത് ഇച്ചിരി ഒഴിച്ചിട്ട്, കുറവാണെങ്കിൽ ഒരു ചോർപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഇച്ചിരി ഒഴിച്ചിട്ട് നമുക്കത്. ഡിപ്സ്റ്റിക് എടുക്കുന്ന അതേ സ്ഥലത്തേക്ക് ഒഴിച്ചാൽ മതി? ഇല്ല, അത് ഒഴിക്കുന്ന സ്ഥലം വരെയാണ് ഞാൻ കാണിച്ചു തരാം, വണ്ടിയിൽ കാണിക്കാം. പിന്നെ വേറൊന്ന് ചെയ്യാനുള്ളത് കൂളൻറ്റ്. കൂളൻറ്റ് ഇഫ് ഇസ് ലീക്കിംഗ് ഒന്നും ഇല്ല എങ്കിൽ അതൊരിക്കലും അങ്ങനെ നഷ്ടപ്പെടുന്നില്ല. അതങ്ങനെ ബേൺ, അധികം ബേൺ ചെയ്ത് പോകുന്ന ഒരു സംഭവമല്ല. ഓയിൽ പിന്നെ ബേൺ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം സ്റ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ എഞ്ചിൻ ഓയില്, കൂളൻറ്റ് ലെവല്, പിന്നെ പവർ സ്റ്റിയറിംഗിന്റെ ഓയില്, ക്ലച്ച് ബ്രേക്ക് ഫ്ലൂയിഡ്, ഇതിനെല്ലാത്തിനുണ്ട് ലോ ലെവൽ ഹൈ ലെവൽ രണ്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഒന്നുകിൽ ഇതിന്റെ ബിറ്റ്വീനിൽ നിൽക്കുക, അല്ലെങ്കിൽ മാക്സിമത്തിൽ വെക്കുക. ഇത് എല്ലാ വാഹനങ്ങൾക്കും ഒരുപോലെയാണോ? പെട്രോൾ ഡീസൽ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാത്തിനും ഒരുപോലെയാണ്? എല്ലാത്തിനും ഒരുപോലെ. അതായത് സ്റ്റിയറിംഗിന് പവർ സ്റ്റിയറിംഗ്, ഇപ്പം ഫുള്ളി പവർ സ്റ്റിയറിംഗും എന്താ പറയുന്ന ഫ്ലൂയിഡ് അസിസ്റ്റഡ് പവർ സ്റ്റിയറിംഗും സെമി പവർ ഓട്ടോമാറ്റിക് അങ്ങനെ എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ കുറെ വണ്ടികൾ വരുന്ന ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. ഇപ്പോ അത് ഇലക്ട്രോണിക്കലി വരുമ്പോ അതിന് പിന്നെ നമ്മൾ ഓയിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അത് വിഷയമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ കുറേ കാര്യങ്ങൾ മെയിൻലി നമ്മൾ അത്യന്താപേക്ഷമായിട്ട് അറിഞ്ഞിരിക്കണം. സോറി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണത്. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് അല്ലെ, ബ്രേക്ക് ക്ലച്ച് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, അത് നമ്മൾ വാഹനം നമുക്ക് കാണുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് താങ്കൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ അതിൻ്റെ ഇന്റീരിയറിൽ നമ്മൾ സാധാരണ തുടയ്ക്കുക, അല്ലെങ്കിൽ ഒരു വെറ്റ് വൈപ്പ് ഉപയോഗിച്ച് തുടയ്ക്കുക, അത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയോ? അതോ നമ്മളുടെ സീറ്റും കാര്യങ്ങളൊക്കെ റെഗുലർ ആയിട്ട് അങ്ങനെ ഓയിലോ അങ്ങനെ, കാരണം സീറ്റൊക്കെ നമുക്ക് മുന്നോട്ടും പുറകോട്ടും ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള ഒരു സാധാരണ ഓൾറെഡി അവരൊരു ലോങ് ലാസ്റ്റിംഗ് ഒരു ഗ്രീസിംഗ് ലൂബ്രിക്കേഷൻ ഉണ്ടോ? അത് നമ്മൾ അങ്ങനെ ചെയ്യാം. അത് നമ്മൾ കൂടുതൽ ലൂബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡസ്റ്റ് വന്നിട്ട് അത് കൂടുതൽ സ്റ്റക്കാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതിന് കൂടുതലും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡെയിലി മെയിൻ്റനൻസ് അല്ലെങ്കിൽ റെഗുലർ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓയിൽ ലെവലും സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ വേണ്ടതെന്ന് ടയർ പ്രഷർ. ഓക്കെ, ഇപ്പോൾ എല്ലാ ടയറിൻ്റെ പ്രഷർ നോർമലി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന അതിൻ്റെ 300 PSI ആണ്. ഇപ്പോൾ 300 PSI ഇപ്പോൾ
മാക്സിമം വെക്കാം. അതിൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി അതല്ല. നമ്മൾ ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ വാങ്ങുമ്പോൾ അവരടുത്ത് എഴുതി വെച്ചിരിക്കുന്നത് അതറിയണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് അറിയത്തില്ലായിരിക്കും. നമ്മുടെ ഡ്രൈവർ സൈഡ് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഡോറിന്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഫ്രണ്ടിലെ ഫ്രണ്ട് പി എസ് ഐ എത്ര പ്രഷർ വേണം, റിയറിൽ എത്ര വേണം, ഇപ്പോൾ ഫുൾ സീറ്റ് അതായത് മീൻസ് ആൾക്കാർ വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ ഫുൾ സീറ്റിംഗ് ആണെങ്കിൽ എത്ര വേണമെന്നുള്ള രണ്ട് കാറ്റഗറിയിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എന്തുപോലും എയർ നമുക്ക് ടയറിനകത്ത് വേണമെന്നുണ്ട്. അത് നമ്മുടെ ഫ്യുവൽ കൺസംപ്ഷനെയും സ്പീഡിനെ ഒക്കെ ബാധിക്കും. ടയർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്സ് റെഗുലർലി വി ഹാവ് ടു ചെക്ക് ഓൾ ലൈറ്റ്സ്. ദ ലൈറ്റ്സ് ബൾബ് അല്ല, എപ്പോൾ വേണേലും പോവാം. അപ്പോൾ ഇപ്പോൾ എല്ലാം LED ലൈറ്റ്സ് ഒക്കെ വരുന്നതുകൊണ്ട് മോർ കംഫർട്ടാണ്, അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ പഴയ കാറുകൾ ഒരു ഒരു 4-5 വർഷം പഴയ കാറുകളൊക്കെ ആണെങ്കിൽ ഇപ്പോഴും എല്ലാം പഴയ ബൾബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബൾബ്സ് നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പേ ഇൻഡിക്കേറ്റർ, സ്പെഷ്യലി ഇൻഡിക്കേറ്റേഴ്സ്, പാർക്ക് ലൈറ്റ്സ്, ലോ ബീം. ഹൈ ബീം ഇവിടെ അങ്ങനെ റെഗുലർലി ആരും യൂസ് ചെയ്യുന്നില്ല. ഹൈ ബീം ഇഫ് യു ഗോയിങ് ഔട്ട് ഓഫ് സിറ്റി, ഇനി കൺട്രി റോഡ് പോകാൻ യൂസ് ചെയ്യുന്നതിന് നമ്മൾ ഹൈ ബീം യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് പാർക്ക് ലൈറ്റ്, മെയിൻലി ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ലോബി, ലൈറ്റ്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട വൈപ്പേഴ്സ്. ഓക്കെ, വൈപ്പർ ബ്ലേഡ് നമ്മൾ റെയിനി സീസണിൽ അല്ലെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോർ ഡസ്റ്റ് എന്തെങ്കിലും നമ്മൾ ചെറിയ വെള്ളം ഒഴിച്ച് ജസ്റ്റ് വിൻസ്ക്രീൻ ക്ലീൻ ചെയ്യാനായിട്ട് വിൻസ്ക്രീൻ ക്ലീൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ വൈപ്പർ ശരിക്ക് ക്ലീൻ ചെയ്യണം ഗ്ലാസ്. ഓക്കെ, ഇഫ് ശരിക്ക് ക്ലീൻ ചെയ്യുന്നില്ല, ഇപ്പോൾ സ്റ്റിൽ അത് വാട്ടർ റിമൈനിങ് ഓൺ ദ വിൻസ്ക്രീൻ ആണെങ്കിൽ യു ഹാവ് ടു ചേഞ്ച് ദ വൈപ്പേഴ്സ്. ഓക്കെ, ആൻഡ് ദ വൈപ്പറിന് പിന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ വെള്ളം വരുന്ന ഒരു സംഭവം ചെറിയൊരു ബോട്ടിലുണ്ട് വണ്ടി ഒരു സൈഡിൽ വിറ്റിട്ടുണ്ട്, വൈപ്പർ വാഷർ ബോട്ടിൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ഒഴിക്കാനായിട്ട് എന്താ പറയുന്ന ഒരു വിൻസ്ക്രീൻ വാഷർ എന്ന് പറഞ്ഞൊരു ലിക്വിഡ് കിട്ടുന്നുണ്ട്. അല്ല എങ്കിൽ ഇപ്പം ഇല്ലെങ്കിൽ നമുക്ക് സാധാ വെള്ളം ഒഴിക്കാം. സാധാരണ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും അത് വാഷ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് വിൻസ്ക്രീൻ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കിട്ടിയാൽ മതി. ശരി, വാട്ടർ ഒഴിച്ചാലും മതി. ഇവിടെ ഒരുപാട് പേര് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വാഹനം കഴുകാനായിട്ട് കൊണ്ടുവന്ന കാർ വാഷ് സെന്റേഴ്സ് ഉണ്ടല്ലോ, അവിടെ ബോണറ്റ് തുറന്ന് നമുക്ക് എൻജിൻ ആൻഡ് ടയർ ക്ലീനർ എന്ന് പറഞ്ഞിട്ടൊരു പെർട്ടിക്കുലർ സോപ്പ് ലിക്വിഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുപയോഗിച്ച് ഈ ബോണറ്റിനകം കഴുകുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അത് വെച്ച് യൂസ് ചെയ്യാം. ബട്ട് ഓൺലി തിങ് ദാറ്റ് ആ സമയം നമ്മൾ പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ഇലക്ട്രിക്കൽ പോയിന്റ്സ് ഏതെങ്കിലും ഓപ്പൺ ആണോ, ഏതെങ്കിലും ലൂസായിട്ട് കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ലിക്വിഡ് ആ വയറിങ്ങിന് ഉള്ളിലേലും പോകാൻ, അതായത് ലൂമിങ്ങിന് ഒരു കവറിങ് ഉണ്ട് അതിനകത്ത് പോകാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള പാർട്സ് എന്തെങ്കിലും ഓപ്പൺ ആണോ ഇല്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില സിറ്റുവേഷനിൽ നമ്മള് ഈ വാഷിംഗ് കഴിയുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആകാതെ വരും. അതായത് ഈ ലിക്വിഡ് പോയിട്ട് എവിടെയെങ്കിലും ഷോർട്ട് ആകുമോ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. ഇന്നത്തെ കാറുകൾ ഓൾമോസ്റ്റ് എല്ലാം വരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, മോർ ഇലക്ട്രോണിക്കലി ആണ്. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇച്ചിരി ചെറിയ ഷോർട്ട് മതി, ഓൾ ഷട്ട് ഡൗൺ. പിന്നെ നിങ്ങൾ RSVP അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കേണ്ടത്. അപ്പം ചിലപ്പോൾ നിസ്സാര സംഭവമാണതുള്ളൂ, ചെറിയ കാര്യമേ. ആ അപ്പം അത് കഴിയുന്നുണ്ട്, കുഴപ്പമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സിറ്റുവേഷനാണ്.